ഈശ്മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിയ, നീലീശ്വരം മലയാറ്റൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ന്യൂസിലൻഡിലാണ്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തിരുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പുതുക്കി. എൻ്റെ കുഞ്ഞിനെ പറ്റി സംബന്ധിച്ച ഒരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഫസ്റ്റ് 9th വീക്കിൽ അത് ബ്ലീഡിങ് വന്ന് മിസ്കാരേജ് ആയിപ്പോയി. അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇതുപോലെ തന്നെ 5th ആഴ്ചയായപ്പോൾ ബ്ലീഡിങ് വന്ന് മിസ്കാരേജ് ആയിപ്പോയി. അപ്പം ആകെ സങ്കടമായി. ഇതെന്താ കാര്യം, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല, എന്താ പറ്റണേ, ആകെ വിഷമായി. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഞങ്ങൾ കേട്ടു. പിന്നെ അമ്മയും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അമ്മ എനിക്ക് ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ, ഉപ്പും തേനും ഒക്കെ തന്നുവിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് പല രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോഴും പേടിയായിരുന്നു, ഒന്ന് നടക്കാൻ വരെ പേടി, ഇനി ബ്ലീഡിങ് ആവോ, കൊച്ചിനെന്തെങ്കിലും പറ്റുമോ. പക്ഷേ ഞാനിങ്ങനെ പേടി വരുമ്പോൾ ഒക്കെ ഉപ്പും തേനും ഒക്കെ എടുത്ത് കഴിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നടന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് 3 മാസത്തെ സ്കാനിന് പോയി. സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ വിദേശത്തൊക്കെ ഇങ്ങനെ ഡൗൺ സിൻഡ്രോം അങ്ങനെ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊരിത് കണ്ടുപിടിച്ചു, PAPPA അങ്ങനൊരു ഹോർമോൺ എനിക്ക് കുറവാണ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസൻറ്റൽ സർക്കുലേഷൻ കുറവാണെന്ന്, അതായത് കുഞ്ഞിന് നല്ലോണം നല്ല രീതിയിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഛർദിയായിരുന്നു. ഭയങ്കര ഛർദി എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഉപ്പിട്ട് ഇത്തിരി വെള്ളം കുടിക്കും, ഞാൻ ഛർദിക്കും. അങ്ങനെ ഉപ്പ് ഇച്ചിരി ഇത്തിരി ഇങ്ങനെ നക്കി വയലിങ്ങനെ നക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. തേൻ കഴിക്കായിരുന്നു. ആകെ എനിക്ക് തേങ്ങവെള്ളം മാത്രമാണ് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഛർദിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ 100% കഴിച്ചാൽ 80% അല്ല 100% ഞാൻ കഴിക്കണമെങ്കിൽ 150% കഴിക്കണം. അത്രയും കഴിച്ചാലാണ് 50% എങ്കിലും കൊച്ചിന് പോകുള്ളൂ എന്ന്. ഞാനാണെങ്കിൽ ഒരു 30% പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഡ്യൂട്ടിക്ക് പോകണം. ആകെ സങ്കടമായി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു 5-6 മാസമായി കഴിഞ്ഞപ്പോഴേക്കും ഛർദിയൊക്കെ കുറഞ്ഞു. ഞാൻ പറ്റുന്നിടത്തോളം ഭക്ഷണം കഴിച്ചു തുടങ്ങി. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു എന്തും സംഭവിക്കാം. പിന്നെ ഡോക്ടർ പറഞ്ഞത് 8 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ ഗ്രോത്തിൻ്റെ പ്രശ്നം അറിയാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 8-ാം മാസമായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും സ്കാനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു ഗ്രോത്ത് ഒരു ഗ്രാഫ് ഉണ്ട്, അതിൽ ഗ്രോത്തിൻ്റെ ഇത് കുറവ് കാണിക്കുന്നുണ്ട്. നോർമലിൽ തന്നെ നിൽക്കണേ, പക്ഷേ ഒരു ചെറിയ ഡിപ്പ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, കൊച്ചിന് അനക്കമുണ്ടോയെന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതേസമയം തന്നെ എനിക്ക് വയറ്റിൽ പ്ലാസൻറ്റയിൽ വെള്ളം കൂടുതലായി, അതൊരു കോംപ്ലിക്കേഷൻ. കൂടാതെ ഇങ്ങനെ ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും, കൺട്രോളില്ലാണ്ട് കഴിച്ചിട്ട് ഷുഗറും വന്നു. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനാണ്, ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്, എന്ത് സംഭവിക്കാൻ സൂക്ഷിക്കണം, ഈ ഒരു ഡിപ്പും വന്നേക്കണു, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു അനക്കം നോക്കണം, എന്തെങ്കിലും ചെറിയ നേരിയ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് അഡ്മിറ്റ് ആവണം, നമുക്ക് കുഞ്ഞാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻഷനായിരുന്നു, എങ്കിലും ഇങ്ങനെ ഈ തേനും ഇതൊക്കെ കഴിക്കും ഭയങ്കര ഒരു ധൈര്യമാണ്, ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് തന്ന കുഞ്ഞാണ്, എനിക്ക് മാതാവിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്, നീ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഈ ഷുഗറുള്ളതിൻ്റെ പേരിൽ എനിക്ക് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ സിസേറിയൻ ചെയ്ത് 9-ാം മാസത്തിൽ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടി. അവിടെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഒരു പ്രശ്നമില്ലാണ്ട് മിടുക്കനായിട്ടൊരു കുഞ്ഞിനെ കിട്ടി. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ അത്ഭുതം. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും പോയി സ്കാൻ ചെയ്യണമെന്ന്. ഞങ്ങൾ ഏകദേശം 3 ദിവസം കൂടുമ്പോൾ പോലും പോയി സ്കാൻ ചെയ്തു, പേടിച്ചിട്ട് കുഞ്ഞിനെ അനക്കുണ്ടോ അനക്കുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ സ്കാൻ ചെയ്യണ ലേഡിക്ക് അറിയില്ല ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം. അപ്പോൾ അവർ എന്നോട് ചോദിക്കായിരുന്നു എന്താ കുഴപ്പം, നിങ്ങൾ എന്തിനാണ് വന്നേക്കണേ. പക്ഷേ ഈ ബ്ലഡ് റിസൾട്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു. അതുപോലെ തന്നെ ഞാൻ വേറെ നിയോഗങ്ങൾ വെച്ചിരുന്നത്, ഞങ്ങൾ ന്യൂസിലൻഡിൽ പോയോണ്ടിരുന്ന സമയത്ത് ചേട്ടാ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നത് വിസിറ്റേഴ്സ് വിസയ്ക്കായിരുന്നു. അപ്പോൾ
ഇനി വർക്ക് വിസ അടിക്കണം. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുമിച്ച് താമസിക്കാത്തതിൻ്റെ പേരിൽ, കൾച്ചറൽ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ് അവർ എന്ത് ചെയ്ത വിസ അടിക്കില്ലായിരുന്നു. അപ്പോൾ 3 മാസം കഴിയാറായി ചേട്ടാ തിരിച്ചു പോരേണ്ട വരൂ എന്നൊരവസ്ഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്ത് അത്ഭുതം മാതാവ് തന്നു എന്ന് എനിക്കറിയില്ല. അത്ര മാത്രം ആർക്കും അറിയില്ല എന്താ കാര്യമെന്ന്. മാതാവ് ഇടപെട്ട് നേരിട്ട് പ്രസിഡൻസി അടിച്ചു ഞങ്ങൾക്ക് രണ്ടാൾക്കും. അതുകൊണ്ട് തന്നെ ചേട്ടായിക്കൊരു ജോലിക്കൊരു പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിലൊരു ജോലി മാതാവ് തന്നു. അതേ പഠിച്ച് അതേ രീതിയിലുള്ള ജോലി കിട്ടി. വർക്കിംഗ് വിസ അതായത് വിസിറ്റേഴ്സ് വിസ കഴിഞ്ഞ് വർക്ക് വിസ കഴിഞ്ഞിട്ടാണ് റെസിഡൻസി അടിക്കുന്നത്. പക്ഷേ ചേട്ടയ്ക്ക് വർക്ക് വിസ കിട്ടിയില്ല, നേരിട്ട് റെസിഡൻസി. ഒരു അർഹത അതായത് ഒരു വലിയ ഡിഗ്രി അങ്ങനെയൊന്നും ചെയ്യാണ്ട് ദൈവം ഇടപെട്ടു അത്ര ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ നേരിട്ട് റെസിഡൻസി അടിച്ചു. വേറൊരു നിയോഗം പറഞ്ഞത് ചേട്ടയ്ക്ക് ഇങ്ങനെ പൊടി അലർജി ഉണ്ടായിരുന്നു, പോളൻ ഗ്രെയിൻസ് പൂമ്പൊടിയുടെ അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ ആസ്മാറ്റിക് ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ മുതലുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഒരു 2-3 തരം ഇൻഹേലേഴ്സ്, അതായത് വരുമ്പോൾ വരാതിരിക്കാൻ അങ്ങനെ പലതരത്തിലുള്ള ഇൻഹേലേഴ്സും കൊണ്ടാണ് വന്നായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ മാതാവിൻ്റെ ഉപ്പ് ഇങ്ങനെ ചേട്ടാക്കി വെള്ളം കൊടുക്കുമ്പോൾ അറിയാണ്ടായാലും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വട്ടം പോലും ആ ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഞങ്ങളെടുത്ത് കാട്ടിക്കളയിട്ട് വന്നു. ഒരു വട്ടം പോലും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇതുവരെ ചേട്ടാക്ക് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു അനിയന് അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയുടെ സമയത്ത് എഞ്ചിനീയേഴ്സിന് അധികം ജോലിയൊന്നും കിട്ടണമല്ല, വെറുതെ നടക്കണം അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ദൈവമേ അവനെ എന്തെങ്കിലും അവന് അനുയോജ്യമായൊരു ജോലി കിട്ടിയേക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ക്യാമ്പസ് സെലക്ഷനിലൂടെ അവന് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. അവനിപ്പോൾ ജോലി ചെയ്യുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:49 തങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 2 പ്രാവശ്യവും പ്രഗ്നൻസി മിസ്കാരിയേജ് ആകുന്നതും പിന്നീട് കിട്ടുന്ന കുഞ്ഞ് ആ കുഞ്ഞിന് പിന്നീട് വളർച്ചക്കുറവ്, അതുപോലെ തന്നെ പ്ലാസൻ്റയിൽ വെള്ളം കൂടുതൽ, അപ്പോൾ അതിന് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്, ഇങ്ങനെയുള്ള ഓരോരോ കോംപ്ലിക്കേഷൻസൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പും തേനുമൊക്കെയാണ് ഈ മകൾ കഴിക്കുക. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ ഈ മകൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് ഉള്ള സ്കാനിങ്ങിലൊക്കെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നും, അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് 5-ാമത്തെ വർഷം ഇവർക്ക് കിട്ടുകയാണ്. ആ കുഞ്ഞുമായിട്ടാണ് ഇപ്പോൾ നമ്മോട് വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുക. അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ഹസ്ബൻഡ്, വിസിറ്റിംഗ് വിസയിൽ പോകുന്ന ഹസ്ബൻഡ്, എന്നാൽ പിന്നീട് അവിടെ റെസിഡൻസി വേണമെങ്കിൽ വർക്കിംഗ് വിസ കിട്ടണം. എന്നാൽ വർക്കിംഗ് വിസ കിട്ടാതെ തന്നെ ഇവർക്ക് റെസിഡൻസി, അതായത് അക്കോമഡേഷൻ പ്രോബ്ലം ഇവർക്കത് വലുതാണ് അവിടെ. അപ്പോഴതും ഇവർക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നു. ഹസ്ബൻഡിനുണ്ടായിരുന്ന അലർജി ചെറുപ്പം മുതലുള്ള അലർജിയാണ്, പല ഇൻഹെയിലറും ഒക്കെ ആയിട്ട് പോയി, എന്നാൽ അതൊന്നും അവിടെ എടുക്കേണ്ടി വന്നില്ല. ഇതൊക്കെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലാണ് അമ്മ പറയുക, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന കൃപകൾ, ആ കൃപകൾ നന്ദിയോടെ ഏറ്റു പറയുമ്പോൾ അമ്മയോടൊത്ത് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.